മെയ്ഡൻ ഹെയർ ട്രീ എന്നൊക്കെ പേരുള്ള ഒരു അസാധാരണ മരത്തെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ജിങ്കോഫൈറ്റ എന്ന വിഭാഗത്തിൽപ്പെട്ട കൂട്ടുകാരൊക്കെ എന്നോ ഭൂമുഖത്തുനിന്നും അപ്രത്യക്ഷമായിട്ടും പോകാതെ ഇപ്പോഴും കാണുന്ന വിചിത്ര മരവിഭാഗം ജിങ്കോ. ഭക്ഷ്യ ആവശ്യത്തിനും ഔഷധ ആവശ്യങ്ങൾക്കുമായി വൻതോതിൽ കൃഷി ചെയ്യപ്പെടുന്നു. എത്രയോ കാലമായി സ്വദേശം ചൈനയാണെന്ന് കരുതപ്പെടുന്നു. ഇതിനെ ഫോസിൽ മരം എന്ന് വിളിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്? പരിണാമത്തിൻ്റെ കാലഘട്ടങ്ങളിൽ ഒരുപാട് കടന്നുപോയിട്ടും മാറ്റമില്ലാതെ ദിനോസറുകളുടെ കാലത്ത് മുതൽ നിലനിൽക്കുന്ന വൃക്ഷം എന്നത് തന്നെ. ജിങ്കോ മരത്തിൻ്റെ കണ്ടെത്തിയ ഏറ്റവും പഴയ ഫോസിലിന് 200 മില്യൺ വർഷത്തെ പഴക്കമുണ്ട്. അതായത് 20 കോടി വർഷം. പോരെ പൂരം. 24.5 കോടി വർഷം മുതൽ 6.5 കോടി വർഷം വരെ മുമ്പ് ദിനോസറുകൾ ഈ ഭൂമുഖത്തുണ്ടായിരുന്നുവെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? ശരിക്കും ജിങ്കോ ഒരു വടവൃക്ഷം തന്നെയാണ്. 20 മുതൽ 35 മീറ്റർ ഉയരം വരെ ഇത് വളരും. ശരാശരി ഉയരം ഇത്രയാണെങ്കിലും 50 മീറ്റർ വരെ പൊക്കത്തിലുള്ള വൃക്ഷങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഏത് പ്രതികൂല കാലാവസ്ഥയിലും പിടിച്ചു നിൽക്കാനുള്ള കഴിവ് തന്നെയാവും ഇവ ഇങ്ങനെ നിലനിൽക്കാൻ കാരണം. രോഗങ്ങളെയും ഉപദ്രവകാരികളായ പ്രാണികളെയും ചെറുക്കാനുള്ള ശേഷി, ഏരിയൽ വേരുകളുടെ സാന്നിധ്യം, എംബഡഡ് ബഡുകളിൽ നിന്ന് ധാരാളം തൈച്ചെടികൾ ഉണ്ടാവുന്ന സവിശേഷത, ശാഖകൾ ഉണ്ടാവുന്നതിന് മുമ്പ് വലുപ്പത്തിൽ നീളം വയ്ക്കുന്ന പ്രകൃതം എന്നിവയൊക്കെ ഇക്കൂട്ടത്തിൽ പെടാം. ശരത്കാലത്ത് ഇവയുടെ രൂപം തന്നെ മാറും. ഇലകൾ പെട്ടെന്ന് മഞ്ഞ നിറത്തിലേക്ക് മാറും. ഇലകൾ പൊഴിയും. മറ്റൊരു വിശേഷം, ഹിരോഷിമ ദുരന്തം നടക്കുമ്പോൾ 1-2 കിലോമീറ്റർ ചുറ്റളവിലുണ്ടായിരുന്ന മരങ്ങളൊക്കെ കത്തി നശിച്ചുപോയിരുന്നല്ലോ. അവിടെ മാകം തരിശായപ്പോൾ അവിടെയുണ്ടായിരുന്ന 6 ജിങ്കോ മരങ്ങൾ ഒന്ന് കരിഞ്ഞുവെങ്കിലും പെട്ടെന്ന് തന്നെ പുനരുജ്ജീവിച്ചു. ശക്തമായ ആണവ വികിരണങ്ങളെ ചെറുത്ത് തോൽപ്പിച്ച് അവ ഇന്നും ജീവനോടെ നിലനിൽക്കുന്നു. അതിവേഗം വളരുന്നു. ശാസ്ത്രലോകത്തിന് തന്നെ അത്ഭുതം. ഇതിൻ്റെ കായ ഭക്ഷ്യയോഗ്യമാണ്. ഇലകളെയും ഔഷധ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. ബുദ്ധി വളരും എന്നൊക്കെയുള്ള വ്യാജ പ്രചാരണങ്ങളോടെയാണ് പല ജിങ്ക ഉൽപ്പന്നങ്ങളും ചൂടോടെ വിറ്റുപോകുന്നത്. കൂടുതൽ കാലം അമിതമായി കഴിക്കുന്നവരിൽ വിഷബാധയ്ക്ക് പോലും കാരണമുണ്ടായേക്കാം എന്ന് പറയുന്നു. കായയുടെ പുറത്തെ മാംസള ഭാഗം ചിലരിൽ അലർജി ഉണ്ടാക്കുകയും ചെയ്യും. എങ്കിലും ചൈനയിലെ പുതുവത്സരാഘോഷം പോലെ വിശേഷ അവസരങ്ങളിൽ പ്രധാനപ്പെട്ട വിഭവങ്ങളിൽ ജിങ്കോ ഉൽപ്പന്നങ്ങൾ നിർബന്ധമാണ്. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, അത്ഭുതങ്ങളുടെ വിശാലമായ ലോകത്തെ ഒരു കുഞ്ഞറിവാണ് ഇന്ന് പങ്കുവയ്ക്കപ്പെട്ടത്. മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം.